നമസ്കാരം. പൂഞ്ഞാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം സമൂഹത്തിൽ വലിയ രീതിയിലുള്ള എഫക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മുസ്ലിം ക്രൈസ്തവ വിരുദ്ധ പ്രചരണം പോലെ തന്നെയാണ് ആ പ്രചരണത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് SDP ആരോപിക്കുന്നു. SDP സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജോർജ് മുണ്ടക്കയം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പൂഞ്ഞാർ ഫെറോന പള്ളി ഗ്രൗണ്ടിൽ സെൻറ് ഓഫുമൻ്റെ ഭാഗമായിട്ട് +2 വിദ്യാർത്ഥികൾ നടത്തിയ ഫോട്ടോഷൂട്ടിനിടയിൽ അവിടുത്തെ വികാരി അച്ഛന് ഒരു അപകടം സംഭവിക്കുകയും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ചില വർഗീയ കക്ഷികൾ, കസ പോലുള്ള വർഗീയ സംഘടനകളും പൂഞ്ഞാറിലെ ചില വർഗീയ രാഷ്ട്രീയ നേതൃത്വവും നടത്തിയ പൊറോട്ട് നാടകമായിരുന്നു അറസ്റ്റെന്നും ഇത് ഈ സംഭവത്തിൽ 2 സർവകക്ഷി യോഗങ്ങൾ നടത്തി, അതിൽ ഒരു സർവകക്ഷി യോഗത്തിൽ ഒരു വികാരി അച്ഛൻ ഉൾപ്പെടെ പങ്കെടുക്കുകയും അന്ന് സമാധാന ചർച്ചയിൽ തീർന്നത് പിന്നീട് മുസ്ലിം വിഭാഗത്തിലെ കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തി. ഒരു പല മതത്തിലെ വിശ്വാസികളായ വിദ്യാർത്ഥികൾ ആ ഒരു സംഭവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ചിലരുടെ താല്പര്യ പ്രകാരം മുസ്ലിം കുട്ടികളെ അറസ്റ്റ് ചെയ്തത് നീതി നിഷേധമാണെന്നും അവർ ആരോപിച്ചു. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മന്ത്രി ശ്രീ വാസവന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടന്ന സമാധാന യോഗത്തിലും പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചതാണെന്നും തുടർന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് മുസ്ലിം വിരോധമാണെന്നും അല്ലെങ്കിൽ ഒരു സമുദായത്തിനെതിരെ ചില ആളുകളെ പറഞ്ഞ് ഇളക്കിവിടാനുള്ള ശ്രമമാണെന്നും വോട്ടിന് വേണ്ടിയുള്ള വിലക്കുറഞ്ഞ ആരോപണങ്ങളുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ 10 വോട്ടിന് വേണ്ടി RSS അജണ്ട മുഖ്യമന്ത്രിയുടെ വായിലൂടെ പുറത്തു വരികയാണെന്നും SDP നേതാവ് കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 18 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ഈ നാട്ടിലെ പോലീസ് ചില ജനപ്രതിനിധികളും ചില പുതിയ മിത്രങ്ങളുടെയും പ്രേരണ കൊണ്ട് സ്ത്രീകോത്സവം അടക്കമുള്ള വകുപ്പുകൾ ചെലുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇത് ഒരു ക്ലാസ്സിലുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിൽ തെരഞ്ഞു പിടിച്ച് ഒരു മതവിഭാഗത്തിൽപ്പെട്ട 27 പേരിലേക്ക് ചാർജുകൾ എത്തിക്കെത്തുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇരയറ്റപ്പെട്ട 2 സർവകക്ഷി യോഗങ്ങൾ കൂടി, ഒന്ന് അരിമിത്ര പള്ളി വികാരി അടക്കമുള്ള സഹോദര മതസ്ഥരായ ആളുകളൊക്കെ ഇടപെട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ചാർജുകൾ 18 വയസ്സുള്ള കുട്ടികൾ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, അവരുടെ പ്രായത്തിന്റെ പ്രത്യേകതകൾ അറിയാവുന്നതാണ്, അത്തരത്തില് ഉണ്ടായൊരു സംഭവം ഒരു വധശ്രമമൊക്കെ ഇട്ട് എന്റെയൊക്കെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ 27 കുട്ടികൾ നേരത്തുനിന്ന് മൂത്രമൊഴിച്ചാൽ അത്യാവശ്യം ഒഴുകി പോകാവുന്ന രീതിയിൽ ഈ സംഭവത്തിൽ എന്ത് വരിക്കാണ് ബന്ധപ്പെട്ട ഗുരുവൻ എന്നത് ഒരു അനീതിയാണ്. അത് സമീപകാല രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശിൽ പോലും നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആഭ്യന്തര വകുപ്പിന്റെ വലിയ വിവേചനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോട്ടയത്തിന്റെ ചുമതലയുള്ള മന്ത്രി വാസവൻ പിന്നെ ചേർന്ന് കോട്ടയം കളക്ടറേറ്റ് ഒരു സർവകക്ഷി യോഗം കഴിഞ്ഞ ദിവസം ചേരുകയും അതിൽ നവാസ് അടക്കമുള്ള പങ്കെടുത്താം. അവിടെ ഈ വിഷയം സംബന്ധിച്ചൊരു പുനരാലോചന ഉണ്ടാവുകയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സ്വയം സർക്കാരിനടക്കം ബോധ്യപ്പെടുകയും അത് പൊതുസമൂഹത്തോടൊപ്പം പറയുകയും ഈ വധശ്രമം പിൻവലിക്കുകയും അതനുസരിച്ച് കുട്ടികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിൽ നിലവിലുള്ള ഒരു പ്രശ്നം രാഷ്ട്രീയക്കാരാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്, നാടിന് അസമാധാനവും അസഹിഷ്ണുതയും വിവേചനവും ഒക്കെ ഉണ്ടാകുന്ന സമയത്തിൽ രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്, പ്രത്യേകിച്ച് ഭരണകക്ഷി രാഷ്ട്രീയക്കാരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്. അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്നത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിനെ ആകെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയായി മാറുകയാണ്. ക്രിസ്ത്യൻ മുസ്ലിം സാഹോദര്യം ഉണ്ടാവണമെന്ന് ഉള്ള വലിയ ആഗ്രഹം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ആ ആഗ്രഹത്തെ തകർക്കുന്ന രീതി ഇന്നൊരു പ്രസ്താവന ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്കുള്ള വലിയ വേദന, അത് കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർത്തും എന്നുള്ള ആ വലിയ ഉത്കണ്ഠയിൽ ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ്. ഈ സാഹചര്യമാണെന്നും നമുക്കറിയാം. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തില് ഒരു പ്രസ്താവന നടക്കുമ്പോൾ അത് കേരളത്തിന്റെ ദീർഘകാല സാഹോദര്യത്തിന് വലിയ ഒരു ആഘാതം ഏൽപ്പിക്കുമെന്നുള്ള കാര്യം ഞങ്ങളുടെ ജനസമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക്
അറിയാവുന്നതുപോലെ ഇതിനു മുമ്പും ഈ ഇത്തരത്തിൽ സാമൂഹ്യ സാഹചര്യങ്ങൾ വഷളാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് വരുന്നത് അപലപനീയമാണ്. നമുക്കറിയാവുന്ന പോലെ കുഞ്ഞാറിലാണ് കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വംശീയമായിട്ടുള്ള വിദ്വേഷ പ്രചരണം ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരു ഹൈനകളുടെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമുദായമടക്കമുള്ള ആളുകൾ വലിയ വേദനയില്ല. ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരായിട്ടുള്ള വലിയ ജാഗ്രത ഉണ്ടാകുന്നു. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഷ സിപിഎമ്മിന്റെ പൊളിറ്റ്ബ്യൂറോ അംഗവും കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്ന വലിയ ഉത്തരവാദിത്തത്തിലുള്ള പിണറായി വിജയൻ കടമെടുക്കുന്നത് ഒരു നാടിന് സിപിഎം എന്ന പാർട്ടിക്ക് ഒന്നും കിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തതാണ്, എന്നിട്ടും ഇത് ഇങ്ങോട്ട് കെട്ടടങ്ങുന്നില്ല അല്ലേ? ഈ വിഷയം ശരിക്കും കെട്ടടങ്ങിയതാണ്. അറസ്റ്റ് ചെയ്ത് കുറെ വിദ്യാർത്ഥികളെ വധശ്രമത്തിന്റെ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലിടുകയും അവർക്ക് പരീക്ഷ മുടങ്ങുന്ന സ്ഥിതി വിശേഷം എത്തുകയും വാസവന്റെ നേതൃത്വത്തിൽ സമാധാന യോഗം നടത്തി അതിന് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കാനുള്ള തീരുമാനത്തിലൊക്കെ എത്തിയതാണ്. വീണ്ടും ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ചില ഉപദേശകളുടെ നിർദ്ദേശപ്രകാരമാണോ എന്നറിയില്ല. അദ്ദേഹം അവിടെ നടന്ന സംഭവത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഷയം എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു നടത്തി. അത് ശരിക്കും അപലപിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൃത്യനിഷ്ഠമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് അതിനെ സ്വീകരിക്കണമായിരുന്നു. അതിനു പകരം അദ്ദേഹം ഒരു വിഭാഗത്തിനെതിരെ ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് സമൂഹത്തിൽ വിവേചനവും അതുപോലെ തന്നെ ധ്രുവീകരണവും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി ചില വോട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ കാണിക്കുന്ന ഈ പുറോട്ട് നാടകം പൊതുജനം തിരിച്ചറിയണം എന്നാണ് SKP പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിലുള്ള തുടർ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് വിഷയത്തിൽ നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തതാണ്. എന്തായാലും മുഖ്യമന്ത്രി കൂടി ഈ ഒരു ഉദ്യോഗ പ്രചാരണത്തിന്റെ ഭാഗമാവുന്നതോടുകൂടി കാസ പോലെ തീവ്രവാദ സംഘടനകൾ മുതലെടുപ്പ് നടത്തുമെന്നതായിട്ട് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുകയാണ്.